தேடும் லோகத்தின் വിചാരിക്കുന്നത് പോലെ ജാതിയും മതവും പണവും ഒന്നുമല്ല ഒരുവനെ മനുഷ്യനാക്കുന്നു. പരസ്പരം ബഹുമാനിക്കുവാനും അംഗീകരിക്കാനുമുള്ള മനസ്സ്
എഴുപതാമത് റിപ്പബ്ലിക് ദിന ആരാധനയിലേക്ക് ഏവരെയും സർവേശ്വരൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നാം വിവിധ സ്ഥലങ്ങളിൽ നിന്നും വന്നിരിക്കുന്നു. അനേകം അനുഭവങ്ങളിലൂടെ നാം കടന്നുപോയിരിക്കുന്നു. നാം ഏറെ സഹിച്ചവർ, അതിലൂടെ വലിയ സന്തോഷം നേടിയവർ. നാം ഏക ചരിത്രം അവകാശപ്പെടുന്നവർ. നാം വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവരെങ്കിലും അതിവിശിഷ്ടമായ സാധാരണത്വത്തിൻ്റെ ഉടമകൾ. നാം വ്യത്യസ്ത സമൂഹങ്ങളിൽ നിന്നുള്ളവരെങ്കിലും ശ്രേഷ്ഠമായ ഒരു വിളിയുടെ ഓഹരിക്കാർ. അടിച്ചമർത്തപ്പെട്ടവരെ സ്വതന്ത്രരാക്കുവാനും ദരിദ്രർക്കും പീഡിതർക്കും നീതിയും സമാധാനവും നൽകുവാനുമുള്ള വിളി. ആ ലക്ഷ്യം നേടുന്നതിന് നമുക്ക് ഐക്യത്തോടെ പ്രവർത്തിക്കാം. നീതിയും സ്വാതന്ത്ര്യവും നൽകുന്ന സർവേശ്വരനെ നമുക്ക് ആരാധിക്കാം. പ്രാർത്ഥനയ്ക്കായി നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. സർവജനതകളുടെയും രക്ഷകനായ സർവേശ്വര, വ്യത്യസ്ത സവിശേഷതകളോട് കൂടെ അങ്ങേ ആരാധിക്കുവാൻ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ വന്നിരിക്കുന്നു. രാഷ്ട്രത്തിലെ എല്ലാവരും തുല്യതയോടും ശ്രേഷ്ഠതയോടും സേവിക്കപ്പെടുവാൻ ഭരണഘടനയിലൂടെ ലഭിക്കുന്ന അസാധ്യതകൾ എഴുപതാം റിപ്പബ്ലിക് ദിനത്തിൽ സ്മരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ രാജ്യത്തിൻ്റെയും പൗരന്മാരുടെയും അയൽക്കാരുടെയും അഭിവൃദ്ധിയുടെ ചാലകങ്ങളായി പ്രവർത്തിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഈ റിപ്പബ്ലിക് ദിനസനുഗ്രഹിക്കണമേ. നവമനുഷ്യത്വ നിർമ്മിതിയുടെ ആവശ്യകത തിരിച്ചറിയുവാനും ഞങ്ങളെ സഹായിക്കണമേ. യേശുക്രിസ്തു നാമത്തിൽ ചോദിക്കുന്നു, ദേവോടെ കേൾക്കണമേ. ആരാധന ക്രമത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സുന്ദരമായ ഒരു ഭൂമി സൃഷ്ടിച്ച ദൈവമേ അങ്ങേക്ക് സ്തുതി എന്ന് ആരംഭിക്കുന്ന ഗാനം നമുക്ക് ചേർന്ന് ആലപിക്കാം. See you.
ചെയ്ത നന്മയ്ക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഞങ്ങൾ കൃതാർത്ഥരാണ് എന്ന് പ്രതിവാക്യമായി പറയാം. ജീവിത മൂല്യങ്ങളും നിയമങ്ങളും ഞങ്ങൾക്ക് നൽകുന്ന സർവേശ്വരാണ്. ഞങ്ങളോടുള്ള അങ്ങയുടെ കാരുണ്യത്തിനായി സ്നേഹത്തിനുമായി അങ്ങേക്ക് സ്തുതിക്കുന്നു. ജനാധിപത്യ ഭരമാധികാര രാഷ്ട്രമായ ഭാരതത്തിന് വേണ്ടി നന്ദി അർപ്പിക്കുവാൻ ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടുന്നു. സ്വതന്ത്ര ഭാരത രൂപീകരണ യജ്ഞത്തിൽ കുറെ കോടി മെച്ചപ്പെട്ട ജീവിത രീതി ലഭ്യമാക്കുന്നതിന് വേണ്ടി സ്വന്തം ജീവിതം തുറന്നവൽ കരിച്ചവരെ ഓർത്തത് ഭരണാധികാരികളുടെ ജനദ്രോഹ നടപടികൾ നിലനിൽക്കുമ്പോഴും സ്വന്തം ജീവിതം അവഗണിച്ചുകൊണ്ട് നേതാക്കളെ തിരഞ്ഞെടുക്കുവാൻ ജനത്തിന് അധികാരം ലഭ്യമാക്കി സ്വതന്ത്രവും ജനാധിപത്യ വ്യവസ്ഥയിൽ നിലനിൽക്കുന്നതുമായ ഭരണത്തെ പടുത്തുയർത്തുവാൻ അധ്വാനിച്ചവരെ ഓർത്ത് വൈദേശികവും സ്വദേശീയവുമായ എല്ലാ ശത്രുക്കളിൽ നിന്നും ഭാരതത്തിന്റെ ഭരണഘടനയെ സംരക്ഷിക്കുകയും പ്രതിരോധിക്കുകയും പൗരന്മാരുടെ സമത്വം ഉറപ്പുവരുത്തുകയും ചെയ്യുന്നതിനായി തങ്ങളുടെ കരങ്ങൾ ഉയർത്തിയവരെ ഓർത്ത് സുജീവൻ ഹൃദയിച്ചുകൊണ്ട് അതിർത്തി സംരക്ഷിക്കുവാനും നമുക്കും നമ്മുടെ രാജ്യത്തിനും സംരക്ഷണം ഒരുക്കുകയും ചെയ്യുന്ന ഭാരതത്തിൻ്റെ യോദ്ധാക്കളെ ഓർത്ത് രാജ്യത്തിൻ്റെ സമാധാന സമസ്ഥാപനത്തിൽ പ്രത്യസ്ഥരായവരെ ഓർത്ത് എല്ലാവർക്കും ഇരിക്കാം. का पहला पाठ आमोस पांचवा अध्याय 18 से 27 वाक्य का आमोस का किताब पांचवा अध्याय 18 से 27 वाक्य तक है तुम पर जो यहोवा के दिन की अभिलाषा करते हो यहोवा के दिन से तुम्हारा क्या लाभ होगा वह तो उजियारे का नहीं अंधियारे का दिन होगा जैसे कोई सिंह से भागे और उसे भालू मिले या घर से आकर भीत पर हाथ टेके और सांप उसको ढसे क्या यह सच नहीं है कि यहोवा का दिन उजियाले से का नहीं वरना अंधियारे ही का होगा हाँ ऐसे घोर अंधेरा का जिसमें कुछ भी चमक ना हो मैं तुम्हारे परिवार से भेद रखता और उन्हें निकम्मा जानता हूँ और तुम्हारी महसभाओं से मैं प्रसत्र नहीं चाहे तुम मेरे लिए होम बलि और अत्र बलि चढ़ाओ तो भी मैं प्रसत्र ना होऊंगा और तुम्हारे पाले हुए पशुओं के मेल बलियों की ओर ना टाकूंगा अपने गीतों को कोलाहल मुझसे दूर करो तुम्हारी सारंगियों का सुर मैं ना सुनूंगा परंतु न्याय को नदी के समान और धर्म को महा के समान रहने दो हे इसराइल के घराने तुम जंगल में 40 वर्ष तक पशु बलि और अत्र बलि क्या मुझी को चढ़ाते रहे
नहीं तुम तो अपने राजा का तंबू और अपनी मृतों की चरणपीठ और अपने देवताओं का तारा लिए फिरते रहे। इस कारण मैं तुमको दमिश्क के उस पार बदवाई के कर दूंगा। सेनाओं के परमेश्वर यहोवा का यही वचन है। देव में हम एक स्तोत्र डालते हैं। നമ്മുടെ കുറവുകളെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചുകൊണ്ട് പാപസ്വീകാര പ്രാർത്ഥനയിൽ പങ്കുചേരാം. സർവേശ്വര, നിങ്ങൾ പലപ്പോഴും സ്വപ്രേരിതമായി പ്രവർത്തിച്ചു പോയി. ജാതിയുടെയും മതത്തിൻ്റെയും ഭാഷയുടെയും ദേശത്തിൻ്റെയും പേരിൻ്റെ പരസ്പരം കലഹിക്കുവാൻ പ്രേരിപ്പിച്ച് അതിലൂടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയിരിക്കുന്ന വ്യക്തികളെയും സംഘടനകളെയും പിന്തുണച്ചോർത്ത് ഞങ്ങൾ ദുഃഖിക്കുന്നു. ദൈവത്തോടെ ഭരണം നിർവഹിക്കുന്നതിന് വേണ്ടി ഭരണഘടനയും ഈ ഇടം ഇല്ലാതാക്കി നവദേശത്തിനാലും അന്തർവലത്താലും ഞങ്ങളെയും ഞങ്ങളുടെ ഭരണകർത്താക്കളെയും പവിത്രീകരിക്കണമേ. ഞങ്ങളുടെ പൈതൃകത്തെയും ഞങ്ങളുടെ ഭരണഘടനമായ അവകാശങ്ങളെയും ഈ രാജ്യത്തെ പൗരൻ എന്ന നിലയിൽ ഞങ്ങളുടെ കടമകളെയും ധാർമ്മിക ബോധ്യമുള്ളവരാക്കണമേ. അഴിമതി, അതിക്രമം, ജാതി അധിഷ്ഠ രാഷ്ട്രീയം, അതിമോഹം, അന്തരീക്ഷ മലിനീകരണം, നിരക്ഷരത, ബാലവേല, പെണ്ണുശിശുഹത്യ, ഭ്രൂണഹത്യ എന്നീ ഗൗരവമേറിയ സാമൂഹിക തിന്മകളെ കൈകാര്യം ചെയ്യുന്നതിൽ വന്നുപോയ വീഴ്ചകളെ ഞങ്ങൾ അംഗീകരിക്കുന്നു. എല്ലാത്തരം വിവേചനത്തിന് ജീവിതത്തെ ഗൗരവത്തോടെ ഏറ്റെടുത്ത് ശാരീരികവും മാനസികവുമായി ഞങ്ങളെ വൃത്തിപ്പെടുത്തേണ്ടതിനും സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. സ്വാതന്ത്ര്യം, സമത്വം, നീതി, സാഹോദര്യം എന്നീ ശ്രേഷ്ഠ ദർശനങ്ങളെ പിന്തുടർന്നുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. നീതിയും കരുണയും നിറഞ്ഞ സർവേശ്വരൻ നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. അതുകൊണ്ട് ധൈര്യത്തോടെ ആവശ്യത്തിലിരിക്കുന്ന എല്ലാവരുടെയും വിമോചനത്തിനായി പ്രവർത്തിക്കുക. അധിഷ്ഠിതമായ സമൂഹം ബലപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്താം. ധർമ്മം വെള്ളം പോലെ ഒഴുകട്ടെ, നീതി പറ്റാത്ത അരുവി പോലെ പ്രവഹിക്കട്ടെ. എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് 97 സങ്കീർത്തനം വാക്യപ്രതി വാക്യമായി വായിക്കാം. സങ്കീർത്തനം 97. യഹോവ വാഴുന്നു, ഭൂമി ഘോഷിച്ച് ആനന്ദിക്കട്ടെ, ബഹുദ്വീപുകളും സന്തോഷിക്കട്ടെ. തീ അവന് മുമ്പായി പോകുന്നു, ചുറ്റുമുള്ള അവന്റെ വൈരികളെ ദഹിപ്പിക്കുന്നു. യഹോവയുടെ സന്നിധിയിൽ, സർവഭൂമിയുടെ കർത്താവിന്റെ സന്നിധിയിൽ പർവ്വതങ്ങൾ മെഴുകു പോലെ ഉരുകുന്നു. വിഗ്രഹങ്ങളെ സേവിക്കുകയും ബിംബങ്ങളിൽ പ്രശംസിക്കുകയും ചെയ്യുന്നവരൊക്കെയും ലജ്ജിച്ചു പോകും. സകല ദേവന്മാരുമായുള്ളവരെ അവനെ നമസ്കരിപ്പിൻ. യഹോവേ, നീ സർവഭൂമിക്കും മീതെ അത്യുന്നതൻ, സകല ദേവന്മാർക്കും മീതെ ഉയർന്നവൻ തന്നെ. നീതിമാന പ്രകാശവും പരമാർത്ഥ ഹൃദയമുള്ളവർക്ക് സന്തോഷവും ഉദിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മാത്രമുണ്ടാകട്ടെ. പഠിക്കപ്പെട വേണ്ടിയ 2 തിരുമറി പാഠം
അപ്പോസ്തലരുടെ നടപടികൾ 10:34-43 അപ്പോസ്തലർ 10:34-43 അപ്പോഴുതു പേതുരു പേസ തുടങ്ങി ദേവൻ പക്ഷപാതം ഉള്ളവരല്ല എന്നും എന്ത് ജനത്തിനാലും അവർക്ക് ഭയന്തിരുന്ന് നീതി ശേഖരവൻ എവനോ അവനെ അവർക്ക് ഉകന്തവൻ എന്നും നിശ്ചയമായി അറിഞ്ഞിരിക്കേ. എല്ലാവർക്കും കത്തരായിരിക്കുന്ന യേശു ക്രിസ്തുവെ കൊണ്ട് അവർ സമാധാനത്തെ സുവിശേഷമായി കൂറി ഇസ്രവേൽ പുത്രർക്ക് അനുപ്പിന് വാർത്തയെ അറിഞ്ഞിരിക്കേ. യോവാൻ ജ്ഞാനസ്നാനത്തെ കുറിച്ച് പ്രസംഗിച്ച പിന്നു കലിലേയ നാട് മുതൽ കൊണ്ട് യൂദയ ദേശമെങ്കും നടന്ന സംഗതി ഇതുവേ. നസറായിയ യേശുവൈ ദേവൻ പരിശുദ്ധ ആവിയനാലും വല്ലമയിനാലും അഭിഷേകം പണിനാർ. ദേവൻ അവരുടനെ കൂടെ ഇരുന്നപടിയാലേ അവർ നന്മ ചെയ്യുന്നവരായും പിശാസിൻ വല്ലമയിൽ അകപ്പെട്ട യാവരെയും ഗുണമാക്കുന്നവരായും ശുദ്ധിത്തിരുന്നാർ. യൂദരുടെ ദേശത്തിലും യെരുശലേമിലും അവർ ചെയ്തവകൾക്കും നാങ്കൾ സാക്ഷികളായിരിക്കോ. അവരെ മരത്തിലെ തൂക്കി കൊലൈ ചെയ്താൽ മൂന്നാം നാളിലെ ദേവൻ അവരെ എഴുപ്പി പ്രത്യക്ഷമായി കാണുംപടി ചെയ്താൽ ആയിരും എല്ലാ ജനങ്ങൾക്കും പ്രത്യക്ഷമാകുംപടി ചെയ്യാമൽ അവർ മരിത്തോരിൽ ഇരുന്ന് എഴുന്ന പിൻപു അവരോട് പുഷിത്ത് കുടിത്തവുകളും ദേവനാൽ നിയമിക്കപ്പെട്ട സാക്ഷികളുമാകിയ എങ്ങൾക്ക് പ്രത്യക്ഷമാകുംപടി ചെയ്താൽ അഞ്ചിയും അവരെ ഉയരോടിക്കുന്നവർക്കും മരിത്തോർക്കും ദേവനാൽ ഏർപ്പെടുത്തപ്പെട്ട ന്യായാധിപതികൾ എന്ന് ജനങ്ങൾക്ക് പ്രസംഗിക്കവും സാക്ഷിയാക ഒപ്പുവിക്കവും അവർ എങ്ങൾക്ക് കട്ടളയിട്ടാർ. അവരെ വിശ്വാസിക്കുന്നവൻ എവനോ അവൻ അവരുടെ നാമത്തിനാലേ പാവമന്നിപ്പൈ പെറുവാൻ എന്ന് തീർക്കദർശികൾ എല്ലാവരും അവരെ കുറിച്ച് സാക്ഷി കൊടുക്കിറാകൾ എന്നാൽ എന്നവകളെ പഠിക്കപ്പെട വേണ്ടിയ ഇരണ്ടാമത് പാഠം പഠിത്തു മുടിന്തായിട്ട് ദൈവമേ എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. വിശുദ്ധ സുവിശേഷം, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 23:23 മുതൽ 28 വരെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 23:23 മുതൽ 28 വരെയുള്ള കർത്താവിൻ്റെ തിരുവചനങ്ങളെ കേൾക്കുകയും കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം! നിങ്ങൾ തുളസി, ചതകുപ്പ, ജീരകം ഇവയിൽ പദാരം കൊടുക്കുകയും ന്യായം, കരുണ, വിശ്വസ്തത ഇങ്ങനെ ന്യായപ്രമാണത്തിൽ ഖരമേറിയവ ത്യജിച്ചു കളയുകയും ചെയ്യുന്നു. അത് ചെയ്യുകയും ഇത് ത്യജിക്കാതിരിക്കുകയും വേണം. കുരുന്മാരായ വഴികാട്ടികളെ, നിങ്ങൾ കൊതുകിനെ അരിച്ചെടുക്കുകയും ഒട്ടകത്തെ വിഴുങ്ങിക്കളയുകയും ചെയ്യുന്നു. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ആ കഷ്ടം! നിങ്ങൾ കിണ്ടികിണ്ടങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, അകത്തോ കവർച്ചയും അതിക്രമവും നിറഞ്ഞിരിക്കുന്നു. കുരുടനായ പരീശനെ, കിണ്ടികിണ്ടങ്ങളുടെ പുറം വെടിപ്പാക്കേണ്ടതിന് മുൻപേ അവയുടെ അകം വെടിപ്പാക്കുക. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ആ കഷ്ടം! വെള്ളതേച്ച ശവക്കല്ലകളോട് നിങ്ങൾ ഒത്തിരിക്കുന്നു, അവ പുറമേ അഴകായി ശോഭിക്കുന്നെങ്കിലും അകമേ ശത്രുവരുടെ അസ്ഥികളും സകലവിധ അശുദ്ധിയും നിറഞ്ഞിരിക്കുന്നു. അങ്ങനെ തന്നെ പുറമേ നിങ്ങൾ നീതിമാന്മാരെന്ന് മനുഷ്യർക്ക് തോന്നുന്നു, അകമയും കപടഭക്തിയും അധർമ്മവും നിറഞ്ഞവരത്രേ. നാം വായിച്ചു കേൾക്കുന്നത് നമുക്ക് ജീവൻ നൽകുന്ന ക്രിസ്തുവിൻ്റെ സുവിശേഷം. ക്രിസ്തുവെ, എന്നേക്കും സ്തുതി ഉണ്ടാകട്ടെ. ഉള്ളത്തേക്കുള്ള പ്രത്യേക അപേക്ഷ. സർവപ്രപഞ്ചത്തെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ ഭാരതദേശത്തിനായി പ്രാർത്ഥിക്കുന്നു. രാജ്യത്തിൻ്റെ സാംസ്കാരിക, സാമൂഹിക ജീവിത സാഹചര്യങ്ങളിലെ വൈവിധ്യങ്ങൾ നിലനിർത്താനുള്ള പ്രാപ്തി ഞങ്ങൾക്ക് നൽകണമേ. പരസ്പര ബഹുമാനം,
സ്നേഹം, കരുതൽ, സഹാകർത്തൃത്വം എന്നിവ വസിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഭരണാധികാരികൾ, ഭരണ പ്രതിപക്ഷ നേതാക്കൾ, ലോക്സഭ, രാജ്യസഭ, നിയമസഭ അംഗങ്ങൾ എന്നിവരിലൂടെ ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെട്ട് എല്ലാവർക്കും സമത്വവും നീതിയും ലഭ്യമാക്കുന്നതിനു സഹായിക്കണമെന്ന് അങ്ങയോട് യാചിക്കുന്നു. ദേവരാജ്യ വിസ്തൃതിയോടെ സാലവംഗങ്ങളായി അങ്ങയെ സേവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് അങ്ങയോടും പരിശുദ്ധ ആത്മാവിനോടും കൂടെ ഏകദൈവമായി കാലവസനം കൂടാതെ ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. Thank you.
Thank you.
വചനത്തിൽ കൂടി ഞങ്ങളെ വഴി നടത്തുന്ന ദൈവമേ, തിരുവചനത്താൽ ഞങ്ങളിൽ പ്രകാശമേകി ജീവന്റെ വെളിച്ചത്തിൽ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. ഇന്ത്യ മഹാരാജ്യം ഒരു സമ്പൂർണ്ണ പരമാധികാര സ്വതന്ത്ര രാഷ്ട്രമായതിൻ്റെ സ്മരണ മനസ്സിൽ ഏറ്റുന്ന ദിനം, ഭാരത ജനത ഒന്നടങ്കം ആഘോഷിക്കുന്ന ഇന്ത്യൻ റിപ്പബ്ലിക് ദിനം, ഈ ചരിത്ര ദിവസത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊള്ളുന്ന ആരാധനയിൽ സന്നിഹിതരായിരിക്കുന്ന സെമിനാരി കുടുംബാംഗങ്ങൾക്ക് സ്നേഹവന്ദനം. നാം എവിടെ നിൽക്കുന്നു എന്നതിലുപരി ഏത് ദിശയിൽ നീങ്ങുന്നു എന്നതാണ് പ്രധാനപ്പെട്ടത്. മുൻ ഇന്ത്യൻ പ്രസിഡന്റ് APJ അബ്ദുൽ കലാമിൻ്റെ ഈ വാക്കുകളാണ് ഭാരതത്തിൻ്റെ ഇന്നത്തെ മത സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളെ വിലയിരുത്തുമ്പോൾ മനസ്സിൽ തെളിയുന്നത്. ഇന്ത്യ ഇന്ന് എല്ലാ രംഗത്തും അസാധാരണമായ നേട്ടം കൈവരിച്ച് മുന്നേറുന്നു. ശാസ്ത്ര സാങ്കേതിക രംഗത്തും ബഹിരാകാശ ഗവേഷണ രംഗത്തുമെല്ലാം വികസിത രാജ്യങ്ങളോടൊപ്പമാണ് നാം. എന്നാൽ ഇന്ത്യയുടെ പുരോഗതിയോടൊപ്പം നാളെയെക്കുറിച്ചുള്ള ആശങ്കകളും വർദ്ധിക്കുന്നു. അതിൽ പ്രധാനമാണ് ഇന്ത്യയുടെ വൈവിധ്യത്തിനേറ്റിരിക്കുന്ന വിള്ളൽ. ഇന്ത്യയുടെ സൗന്ദര്യം അവളുടെ വൈവിധ്യമാണ്. ഈ വൈവിധ്യത്തിൽ ഏറെ ആദരിക്കപ്പെട്ടതും സ്നേഹിക്കപ്പെട്ടതുമായിരുന്നു വിവിധ മതങ്ങളുടെ സാന്നിധ്യവും അവയുടെ സഹവാസവും. ഭാരതത്തിലെ സമകാലിക സംഭവങ്ങളെ വിലയിരുത്തുമ്പോൾ മതബഹുലതയുടെ വികാസ പരിണാമങ്ങളിൽ വിഷം കലരുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് എല്ലാവർക്കും നീതിയും സമത്വവും എന്ന വിഷയത്തിൻ്റെ പ്രസക്തി. പ്രസ്തുത വിഷയത്തെ സമീപിക്കുമ്പോൾ ഇന്നത്തെ സുവിശേഷ വേദഭാഗം നൽകുന്ന ചിന്തകൾ നമ്മുടെ ദർശനങ്ങൾക്ക് മിഴിവേകുവാൻ അനുയോജ്യമാണ്. പരീശന്മാരെയും ശാസ്ത്രിമാരുടെയും മതജീവിതത്തിൻ്റെ പ്രകടനപരതയുടെ കപടമായ വശം കർത്താവ് ചൂണ്ടിക്കാണിക്കുന്നു. ഏതെല്ലാം ഉൽപ്പന്നങ്ങളുടെയാണ് ദശാംശം കൊടുക്കേണ്ടത് എന്നതിനെ ചൊല്ലി വിവാദമുയർന്നു. ദേവാലയ ശുശ്രൂഷകൾക്കായി ദശാംശം നൽകുന്നത് യഹൂദ നിയമമാണ്. കാർക്കശ്യ വ്യാഖ്യാനമനുസരിച്ച് പ്രകൃതിയിലുണ്ടാകുന്ന എല്ലാ വിളകളും ദശാംശം നൽകണം. തുളസി, ചതകുപ്പ, ജീരകം എന്നിവ വലിയ തോതിൽ കൃഷി ചെയ്യുന്നവ അല്ലെങ്കിലും അവയിലും അവർ ദശാംശം കൊടുത്തിരുന്നു. എന്നാൽ ന്യായം, കരുണ, വിശ്വസ്തത മുതലായ സുപ്രധാനമായവ വിട്ടുകളയുന്ന അവസ്ഥാവിശേഷം അവരിൽ കണ്ടു. നിസ്സാര കാര്യങ്ങൾ നിഷ്ഠയോടുകൂടി പാലിക്കുകയും ധാർമ്മികവും സാമൂഹികവുമായ ശ്രേഷ്ഠ പ്രമാണങ്ങളെ വിസ്മരിക്കുന്നത് കൊതുകിനെ അരിച്ചു മാറ്റിയിട്ട് ഒട്ടകത്തെ വിഴുങ്ങുന്നത് പോലെയാകുന്നു എന്ന സൂചന കർത്താവ് നൽകുന്നു. മോശയുടെ നിയമങ്ങളോ ആചാര അനുഷ്ഠാനങ്ങളോ വേണ്ട എന്നല്ല യേശു പഠിപ്പിക്കുന്നത്. പ്രത്യുത അവ പാലിക്കുമ്പോൾ തന്നെ നിയമത്തിലെ ഗൗരവമേറിയ കടമകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണമെന്നാണ്. പരീശന്മാരെയും ശാസ്ത്രിമാരെയുമാണ് യേശു നേരിടുന്നതെങ്കിലും തൻ്റെ സമീപത്തുള്ള ശ്രോതാക്കളുടെ നന്മയും ക്രിസ്തു ലക്ഷ്യമാക്കുന്നു. സമകാലിക ഇന്ത്യൻ സംഭവങ്ങൾ പരിശോധിച്ച ശ്രോതാക്കളുടെ കൂട്ടത്തിൽ
ഇന്ത്യൻ ജനതയിൽ ഉൾപ്പെടും. ഭാരതത്തിൽ അനീതിയും അസമത്വവും വർദ്ധിക്കുന്നതിൻ്റെ കാരണങ്ങളിൽ ഒന്ന് മത ആചാരങ്ങളിലെ നിസ്സാര കാര്യങ്ങൾക്ക് ഊന്നൽ നൽകി ശ്രേഷ്ഠ പ്രമാണങ്ങളെ വിസ്മരിക്കുന്നതല്ലേ? മതത്തെ ചൊല്ലി സമീപകാലത്തുണ്ടായ കൂട്ടക്കൊലകളുടെയും മൃഗീയതകളുടെയും കാരണം നിസ്സാര കാര്യങ്ങളല്ലേ? ഡോക്ടർ സുകുമാർ അഴീക്കോട് പറഞ്ഞ ഒരു വാചകം ഇവിടെ പ്രസക്തമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദൂരമുള്ളത് കാശ്മീരും കന്യാകുമാരിയും തമ്മിലല്ല, രണ്ട് മതങ്ങളിൽ അയൽക്കാർ തമ്മിലാണത്ര. മതത്തെ അതിലെ പ്രമാണങ്ങളെയും നാം ഉപയോഗിക്കുന്നത് പോലെയിരിക്കും ഫലവും. ബൾബിന്റെ പ്രകാശം നല്ല പുസ്തകം വായിക്കാനും മോശം പുസ്തകം വായിക്കാനും ഉപയോഗിക്കാം. അതുപോലെയാണ് മതവും. മതത്തെയും അതിലെ ആശയങ്ങളെയും ഇന്ന് രാഷ്ട്രീയക്കാർ ചൂഷണം ചെയ്യുന്നു. രാഷ്ട്രീയ പാർട്ടികൾ പലപ്പോഴും വോട്ട് എളുപ്പത്തിൽ ശേഖരിക്കാനുള്ള ഉപാധികളായിട്ടാണ് മതത്തെ കാണുന്നത്. കാരണം ജനത്തെ ഇത്ര എളുപ്പം സംഘടിപ്പിക്കുവാൻ മറ്റൊന്നിനുമാവില്ല. രാഷ്ട്രീയ നേതാക്കൾ മതചിന്തകൾ ഉപയോഗിച്ച് വോട്ട് ബാങ്കുകൾ ഉറപ്പിക്കാൻ പരസ്പരം മത്സരിക്കുന്നു. അവർ വർഗീയതയുടെ എരിതീയിൽ എണ്ണ പകർന്ന് കലാപങ്ങൾക്കും കൂട്ടക്കൊലകൾക്കും കളമൊരുക്കുന്നു. 2015 റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥിയായ അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമ ഭാരതത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മതസൗഹാർദ്ദത്തെ പരാമർശിക്കുകയുണ്ടായി. നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മതസൗഹാർദ്ദവും നീതിയും സമത്വവും നേടിയെടുക്കാൻ മതാനുഷ്ഠാനങ്ങളുടെ എല്ലാം കാതൽ നാമും ദൈവവുമായുള്ള ആന്തരിക ബന്ധമാണെന്ന് തിരിച്ചറിയണം. മതാനുഷ്ഠാനങ്ങളുടെ എല്ലാം കാതൽ നാമും ദൈവവുമായുള്ള ആന്തരിക ബന്ധമാണെന്ന് തിരിച്ചറിയണം. പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും മതജീവിതത്തിന്റെ കപടമായ വശത്തെ സൂചിപ്പിക്കുവാൻ യേശു ഉപമിച്ചത് വെള്ളദേശ ശവക്കല്ലറകളോടാണ്. യഹൂദർ വർഷം തോറും തങ്ങളുടെ പൂർവികരുടെ ശവക്കല്ലറകൾ വെള്ള പൂശിയിരുന്നു. പ്രത്യേകിച്ച് പെസഹ പെരുന്നാളിനോടനുബന്ധിച്ച് അന്ന് കൂടുതൽ ജനങ്ങൾ യെരുശലേമിലേക്ക് വരുന്ന സമയമായതുകൊണ്ട് അവർ ശവകുടീരങ്ങൾ സ്പർശിച്ച് അശുദ്ധരാകാതിരിക്കാനാണ് പ്രധാനമായും ഇങ്ങനെ ചെയ്തിരുന്നത്. സൂര്യപ്രകാശത്തിൽ വെള്ളപൂശിയ ശവകുടീരങ്ങൾ പ്രശോഭിക്കുമ്പോഴും അതിൻ്റെ ഉള്ളിൽ മനുഷ്യരുടെ അസ്ഥികളും മറ്റു മാലിന്യങ്ങളും നിറഞ്ഞു കിടക്കുന്നു. യഹൂദ നേതൃത്വത്തിന്റെ ബാഹ്യമായ മതാത്മകതയുടെ മറവിൽ ഒളിഞ്ഞിരിക്കുന്ന കാപട്യവും ദുഷ്ടതയും ദൈവപുത്രൻ എടുത്തുകാട്ടുന്നു. അതായത് ആന്തരിക ശുദ്ധി മറന്നുള്ള ബാഹ്യ ഇന്ന് വെള്ളതേച്ച കുഴിമാടങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്നു. ശുദ്ധവും ധർമ്മനിഷ്ഠവും നിയമവിധേയവുമായ ഒരു ജീവിതമാണ് തങ്ങളുടേതെന്ന് ഉദ്ഘോഷിക്കുന്ന ഇവർ ഹൃദയത്തിൽ സർവമാലിന്യവും കളങ്കവും നിറച്ചിരിക്കുന്നു. ബാഹ്യമായി നീതിക്ക് വേണ്ടി നിലനിൽക്കുകയും എന്നാൽ അകമേ വേർതിരിവും, സമുദ്രത്തിനു വേണ്ടി ശബ്ദമുയർത്തുകയും ഉള്ളിൽ അനീതിയും നിറച്ചവർ. ബാഹ്യ ശുദ്ധിയുടെ ആരംഭം ആന്തരിക ശുദ്ധിയിൽ നിന്നാകണം. ബാഹ്യ ശുദ്ധിയുടെ ആരംഭം ആന്തരിക ശുദ്ധിയിൽ നിന്നാകണം. മൂന്ന് പേർ മൂന്ന് പുഴയരികിൽ നിൽക്കുന്നു. ഓരോരുത്തരും പറയുന്നു, എന്റെ ഇടമാണ് ഏറ്റവും നല്ലത്. പുഴയരികിൽ നിൽക്കുന്ന നേരം ഇത് തന്നെ തോന്നും. എന്നാൽ പുഴയിലേക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങിയാലോ ഒരു വ്യത്യാസവുമില്ല. മതങ്ങളുടെ ഉപരിതലത്തിൽ നിൽക്കുമ്പോൾ വ്യത്യാസം തോന്നിയേക്കാം. ഉള്ളിലെ സത്യങ്ങളിലേക്ക് ഇറങ്ങിയാൽ മതം വ്യക്തിയുടെ ആന്തരിക വിമലീകരണത്തിന്റെ ശക്തിയാണെന്ന് തിരിച്ചറിയും. ആ തിരിച്ചറിവാണ് നീതിയും സമത്വവും സംജാതമാക്കുന്നത്. മതബഹുലത എന്ന ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ടാണ് ഇന്നത്തെ ചിന്ത പുരോഗമിച്ചത്. അത് നമ്മോട് ആവശ്യപ്പെടുന്നത് ചില അഴിച്ചുവെക്കലുകളാണ്. നാം അണിഞ്ഞിരിക്കുന്ന പാഴ് മുഖംമുടികളുടെ ആന്തരികമായ ചാബല്യങ്ങൾ മറയ്ക്കാൻ നാം അണിഞ്ഞിരിക്കുന്ന നിർമ്മല കവചങ്ങളുടെ, എങ്കിൽ മാത്രമേ ആന്തരികമായ വിശദീകരണം സാധ്യമാകൂ. അപ്പോൾ വീഥികളിൽ വിലക്കുകളുടെ ദീപം തെളിയില്ല,
മതേതരത്തിൻ്റെ ദീപമായിരിക്കും തെളിയുന്നത്. ഏകം സത് വിപ്രബഹു ദാവദന്തി എന്ന ഋഗ്വേദ മന്ത്രത്തിൻ്റെ അർത്ഥം ഈശ്വരൻ ഒന്നേ ഉള്ളൂ. എന്നാൽ ജ്ഞാനികൾ അവിടുത്തെ പലവിധത്തിൽ മനസ്സിലാക്കുന്നു. ഈ സനാതന തത്വങ്ങൾ ഇളം തലമുറയ്ക്കെങ്കിലും സ്വായത്തമാവണം. അതിന് ആവശ്യം മനുഷ്യ ഹൃദയങ്ങളിലെ ഈശ്വര സാന്നിധ്യത്തിൻ്റെ തിരിച്ചറിവാണ്. വേദപുസ്തകം വരച്ചു കാട്ടുന്നത് അന്ന് അകലെ ഉയരത്തിൽ ആകാശത്തിനുമപ്പുറത്ത് സ്വസ്ഥമായി വാണരുളുന്ന ഒരു ദൈവ സങ്കല്പത്തെയല്ല. മനുഷ്യരുടെ ജീവിതത്തിലും ചരിത്രത്തിലും ഇടപെടുന്ന, നീതിക്ക് വേണ്ടി പോരാടി നീതി നടപ്പിലാക്കുന്ന ഒരു ദൈവത്തെയാണ്. റോമൻ ആധിപത്യത്തിന്റെ കീഴിൽ ഞെരിഞ്ഞമർന്ന ഒരു സമൂഹത്തിലാണ് മനുഷ്യപുത്രൻ തൻ്റെ ദൗത്യവുമായി വന്നത്. ജനങ്ങളെ തരംതിരിച്ച് കണ്ട സമൂഹത്തിൽ താഴെ തട്ടിലുള്ളവർക്കും അവിടുന്ന് നീതി ലഭ്യമാക്കി. അതിനാൽ അനീതിയുടെ ചങ്ങലകൾ ഭേദിക്കാൻ കഴിയുന്ന ദൈവശാസ്ത്ര വക്താക്കളെയാണ് ഇന്നിൻ്റെ സമൂഹത്തിന് ആവശ്യം. അസമത്വത്തിൻ്റെ ദുരന്തങ്ങൾ എന്നും തിന്മശക്തികളെ പ്രോത്സാഹിപ്പിക്കും എന്ന തിരിച്ചറിവോടെ ഭാരതത്തിൻ്റെ സംസ്കാരവും വൈവിധ്യവും തിരിച്ചറിഞ്ഞ് സർവേശ്വര ഹിതപ്രകാരം നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഈ സമയം ദൃഢപ്രതിജ്ഞ എടുക്കുന്നതിന് വേണ്ടി നമുക്ക് വേർതിരിക്കാം. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. കൈകളെ മുന്നോട്ട് നീട്ടി ഞാൻ ചൊല്ലിത്തരുന്ന പ്രതിജ്ഞ എന്റെ പിന്നാലെ നിങ്ങൾക്ക് ഏറ്റുചൊല്ലാം. നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുന്നതിനും ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി, ചിന്ത, ആശയാവിഷ്കാരം, വിശ്വാസം, മതനിഷ്ഠ, ആരാധന എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം, സ്ഥാനമാനങ്ങൾ, അവസരങ്ങൾ എന്നിവയിലുള്ള സമത്വം എന്നിവ ഉറപ്പുവരുത്തുന്നതിനും വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിൻ്റെ ഐക്യതയും അഖണ്ഡതയും ഉറപ്പുവരുത്തുന്ന സാഹോദര്യം എല്ലാവരിലും വളർത്തുന്നതിനും ദൃഢനിശ്ചയം ചെയ്യുന്നു. എല്ലാവർക്കും ഇരിക്കാം. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ ശിരസുകളെ നമിക്കാം. ഓരോ അപേക്ഷയുടെ പിന്നാലെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് പ്രതിഭാസമായി പറയാം. 70th റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന നമ്മുടെ രാജ്യത്തിനും വിവിധ ഭരണ സംവിധാനങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ മേഖലകളിലും രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കുവാൻ സദാകാലം നിലനിൽക്കുന്ന കൃപ ചൊരിയണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ കരുണയാൽ എല്ലാവരും രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരികളെ അനുസരിക്കണം. ദൈവം അനുവദിക്കാതെ ഒരു അധികാരവും ഇല്ലല്ലോ. നിലവിലിരിക്കുന്ന ഭരണാധികാരികളെ ദൈവമാണ് നിയമിച്ചിരിക്കുന്നത്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, ചീഫ് ജസ്റ്റിസ്, ഗവർണർമാർ, മുഖ്യമന്ത്രിമാർ തുടങ്ങി വിവിധ ഭരണകർത്താക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വ്യത്യസ്ത ജനങ്ങൾക്കും സമൂഹങ്ങൾക്കും അന്യോജ്യമായ നിയമങ്ങളും ധർമ്മഭക്തികളും രൂപവൽക്കരിക്കുവാൻ തക്കവണ്ണം ദൈവിക മാർഗ നിർദ്ദേശങ്ങൾ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കരുണയാൽ. നമ്മുടെ രാജ്യത്തിൽ മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന ജനവിഭാഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. അവർക്ക് നിഷേധിക്കപ്പെട്ട അവകാശങ്ങൾ നേടിയെടുക്കുവാൻ സഹായിക്കുന്ന ചാലകങ്ങൾ ആക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കരുണയാൽ.
നമ്മുടെ ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്ന എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വിശേഷാൽ ഇന്ത്യൻ സൈനിക അർദ്ധ സൈനിക വിഭാഗങ്ങൾ, രാജ്യരക്ഷാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന വിഭാഗങ്ങൾ, പോലീസ് സേന അംഗങ്ങൾ, അവരുടെ കുടുംബാംഗങ്ങൾ തങ്ങളുടെ ജീവൻ അവഗണിച്ച് രാജ്യത്തിൻ്റെ സ്വീയതത്വം ഉറപ്പു വരുത്തുവാൻ പ്രയാസത്തിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. രാജ്യ സേവനത്തായി വീരമർത്തി മരിച്ചവരുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങൾ ഓർമ്മിക്ക പ്രാർത്ഥിക്കുന്നു. രാജ്യത്തിലെ ഒരേ പൗരനും വേണ്ടിയും ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, അങ്ങയോടെ കരുണയാൽ. കേരള ഐക്യ വൈദിക സെമിനാരി കുടുംബത്തിനു വേണ്ടി പ്രധാന അധ്യാപകൻ, മറ്റു അധ്യാപകർ, സെമിനാരി കൗൺസിൽ അംഗങ്ങൾ, ഇതര ജീവനക്കാർ, വിദ്യാർത്ഥികൾ, സെമിനാരിയുടെ അഭിവൃദ്ധിക്കായി പ്രാർത്ഥിക്കുന്ന, സാമ്പത്തികമായി സഹായിക്കുന്ന വ്യക്തികൾ, കുടുംബങ്ങൾ, സഭകൾ എന്നിവർക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങയുടെ കരുണയാൽ. കർത്താവ് നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്കെല്ലാം ചേർന്നില്ല. സർവസ്തനായ പിതാവേ, അവരുടെ നാമം വിശദീകരിക്കപ്പെടണമേ, അവരുടെ രാജ്യം വരണമേ, അവരുടെ ഇഷ്ടസുഖത്തിലെ പോലെ മുമ്പിൽ ആവണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ, അരകടക്കാട് വിശ്രമിച്ചിരിക്കുന്നത് പോലെ അരകടകളെ ഞങ്ങളോട് ശ്രമിക്കണമേ, അതിൽ പരീക്ഷയെ നടത്താതെ പ്രശ്നങ്ങളെ പഠിപ്പിക്കണമേ, രാജ്യവും ശക്തിയും ബൗദ്ധവും ഇതേക്ക് മംഗളതാവുന്നുണ്ടോ. സമാപന പ്രാർത്ഥനയ്ക്കും ആശീർവാദനമായി നമുക്ക് എഴുതി തീർക്കാം. സർവേശ്വര, ഞങ്ങളുടെ ഭാരത രാജ്യത്തെ അനുഗ്രഹിക്കണമേ. സമത്വം, നീതി, സ്വാതന്ത്ര്യം, മനുഷ്യത്വം എന്നീ ആദർശങ്ങളോട് നിർവ്യാജ്യമായ പ്രതിബദ്ധത പുലർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നല്ല ദർശനങ്ങളോടെ, വിവേകത്തോടും ധൈര്യത്തോടും ഭരണം നിർവഹിക്കുന്നതിന് ഞങ്ങളുടെ ഭരണകർത്താക്കളെ ശക്തീകരിക്കണമേ. സമൂഹത്തിന്റെ വിവിധങ്ങളായ പ്രശ്നങ്ങളോട് പ്രതികരിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി പകരണമേ. രാജ്യത്തിന്റെ എല്ലാ മേഖലകളിലും നിലനിൽക്കുന്ന വൈവിധ്യത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. ജനാധിപത്യവും മതേതരത്വവും കാത്തുസൂക്ഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അവ നേരിടുന്ന എല്ലാ ഭീഷണികളിൽ നിന്നും ഭാരത രാജ്യത്തെ വിമോചിപ്പിക്കണമേ. അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കായും ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വിശ്വാസമുള്ള ഹൃദയത്തോടെ ആശീർവാദം കൈക്കൊള്ളുകയും വെളിച്ചം ഇരുളിനെ നിർമാർജനം ചെയ്യും, സന്തോഷം ഭയത്തെ കീഴടക്കും, ദൃഢത അരക്ഷിതത്വത്തിന് പകരം വയ്ക്കും, ആത്മാർത്ഥത അവിശ്വാസത്തിനുമേൽ പ്രബലപ്പെടും, നീതി എപ്പോഴും വിള തരുകയും ചെയ്യും. സമാധാനത്തോടെ പോകുവിൻ. നമ്മുടെ കർത്താവായ യേശു മശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഇങ്ങനെയുള്ള ആൾക്കാരാണ് ബാധിക്കാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് ഒരു സെൽഫ് സസ്റ്റൈനബിൾ എക്കോണമി ഉണ്ടായിരുന്നു, ലോക്കൽ എക്കോണമി ഉണ്ടായിരുന്നു, സർക്കുലർ എക്കോണമി ഉണ്ടായിരുന്നു. ഇതെല്ലാം മറന്നിട്ട് ഇതിൽ നിന്ന് പുറത്ത് വന്നപ്പോഴാണ് ഈ പരിസ്ഥിതി പ്രശ്നങ്ങൾ മറന്നു തുടങ്ങി. നമുക്ക് നമ്മുടെ ലോക്കൽ എക്കോണമി തിരിച്ചു കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇപ്പൊ ഞങ്ങൾ
ஒருபாடு ஆக்டிவிட்டீஸ் சீப்பர் பை சேஞ்ச் கே சேஞ்ச் பண்ணி பிரதானமாக செய்யணும். இதில் பிரதானமாக ஒரு ஒரு பிரதான ஒரு உத்தேசம் என்ன பண்ணுறது பரிசுத்த சம்ரட்சணம். പക്ഷേ പരിസ്ഥിതി സംരക്ഷണം ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാന പ്രോബ്ലം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് മാലിന്യം. പ്ലാസ്റ്റിക് മാലിന്യം എന്തുകൊണ്ട് വരുന്നു? ബിക്കോസ് അത് നമ്മൾ പുറത്ത് നിന്ന് വരുന്ന സാധനങ്ങൾ മേടിക്കുമ്പോൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പാക്കേജ് ചെയ്യുന്നതിന് വരേണ്ട ആവശ്യമില്ല. പക്ഷേ നമുക്ക് പ്രാദേശിക ഒരു സംരംഭത്തിൽ നിന്ന് സാധനങ്ങൾ മേടിക്കുമ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക് പാക്കേജ് ചെയ്യേണ്ട ആവശ്യം വരുന്നത്. ഒരു പാക്കേജ് ഫ്രീ സ്റ്റോർസ് ആൻഡ് പാക്കേജ് ഫ്രീ സാധനങ്ങൾ വിൽക്കാൻ കഴിയും, അതാണ് സത്യം. അപ്പം അത് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു ലോക്കൽ ഓർഗനൈസേഷൻ കൊണ്ടുവരണം. അങ്ങനെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തീർച്ചയായിട്ടും ഇത് ഈക്വാലിറ്റി ആൻഡ് ജസ്റ്റിസ് എന്ന ഒരു ഒരു ഘടകത്തിലേക്ക് നമുക്ക് മാറാൻ കഴിയും. സോ ഈ ക്ലൈമറ്റ് ചേഞ്ച് ഇതിന് ഒരു കോണ്ടെക്സ്റ്റ് വെച്ച് നോക്കുവാണെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളും ഡിബേറ്റ്സും വളരെ അത്യാവശ്യമാണ്. നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർ ഇങ്ങനെയുള്ള ഒരു സോഷ്യൽ ഓർഗനൈസേഷനിലേക്ക് വരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. So do come and be part of a big social revolution that we are planning. Let us revel for a revolution. Adhaagir priyane, Thirul Kandrukkai, Kanamavada, Iyo Yusranani, Levijayapil, Vijayarukirvathar, Shijayarukamundhe, Parivayi, Ajayikimundhe, Sandoshom. Pritishkarade, Kirilayana, Samayasana, Anjali. ഒരു വ്യത്യസ്തമായ ലോകത്തിൽ ജനിച്ചതാണ് വികസിതരായ വിദ്യാർത്ഥികൾ. ഒരു സ്വാതന്ത്ര്യ വ്യക്തിയെ ഉപയോഗിക്കുന്നത് എന്നുള്ളത് ശരിയായി കാണിക്കൊടുക്കാനുള്ള വലിയൊരു അവസരമാണ് ഇന്ത്യയിലുള്ളത്. അത് പലരും ഇതിൽ പരാജയപ്പെട്ടു എന്ന് സംബന്ധിക്കുന്നു. സ്വാതന്ത്ര്യം കിട്ടി എന്തിനു വേണ്ടി എന്ത് പ്രയോജനമുണ്ട്? നൃത്യ ജീവിതത്തിലോ സാക്ഷ്യത്തിലോ ഇതെല്ലാം ഗുണമുണ്ടായെന്ന് ആ മാലിന്യ മനുഷ്യ മറ്റെല്ലാവരുടെയും മറ്റേ ജീവിതമായിട്ടുണ്ടായിരുന്ന നമ്മളെക്കാൾ കൂടുതൽ ഉത്തരവാദിത്തബോധത്തോടു കൂടി നാം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹിമാലയത്തിനെ ഇതിനേക്കാൾ കൂടുതൽ മുന്നോട്ട് ആകേണ്ടത് ആവശ്യമാണ് എന്നെയാണ്. ഏതായാലും വലിയ വിദ്യാർത്ഥികളാകുന്ന നിങ്ങൾ ഇത് ആചരിക്കാൻ ഒരു ഉത്തരവാദിത്തോടെ കാണുവാൻ നമ്മുടെ സമൂഹത്തിലെ നമുക്ക് ലഭിച്ചിട്ടുള്ള സ്വാതന്ത്ര്യത്തിനനുസരിച്ച് ശരിയായി സമൂഹത്തിലെ എല്ലാവരെയും എല്ലാവരുടെയും അഭിവൃദ്ധിക്കുകയും വെച്ച് പ്രവർത്തിച്ച് ഇവിടെയുണ്ടാകുവാൻ പ്രവർത്തിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് എല്ലാവർക്കും റിപ്പബ്ലിക് ഡേ ആശംസകൾ അറിയിക്കുന്നു. നിങ്ങളെല്ലാവരും ചേർന്ന് ഇങ്ങനെയുള്ള പുത്തൻ പരിപാടി ആവിഷ്കരിക്കുന്നത് ഏറെ അഭിനന്ദനാർഹമാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും ഞാൻ ആശംസിക്കുന്നു. ഈ വൈദിക സെമിനാരി കണ്ണമ്മൂല വൈദിക സെമിനാരി സെമിനാരിയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ എല്ലാവരും നന്ദി, നമസ്കാരം. കണ്ണമ്മൂല ഐക്യ വൈദിക സെമിനാരിയുടെ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളെക്കുറിച്ച് അറിയുവാനിടയായതിന് ഭാരതം ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കായതിൻ്റെ ഓർമ്മയാണല്ലോ ജനുവരി 26 ആഘോഷം. അതിൻ്റെ ഭാഗമായിട്ട് കണ്ണമ്മൂല സെമിനാരി ചെയ്യുന്നതായ ഈ ആഘോഷ പരിപാടികൾ ഏറ്റവും അനുഗ്രഹകരമായ തീർപ്പ് എല്ലാ ക്രിസ്തീയ വിഭാഗങ്ങളിലുള്ള വിദ്യാർത്ഥികളെ അവരുടെ ഐശ്വര്യങ്ങളെ അറിയുന്നതിൽ സന്തോഷമുണ്ട്. എക്യുമനിക്ക് വൈദിക സെമിനാരിയായ കണ്ണമ്മൂല സെമിനാരിയുടെ ഈ റിപ്പബ്ലിക്കിൻ്റെയും അവരുടെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അതുപോലെ നാം ഭാരത റിപ്പബ്ലിക്കിന്റെ ബഹുമാന ഫലനങ്ങളായ ഭാരതത്തിന്റെ 70th റിപ്പബ്ലിക് ദിനത്തിൽ എല്ലാ ദൈവാനുഗ്രഹം ഭാരതം ഉൾപ്പെടെയുള്ള രാജ്യമാണ്. ജാതിയുടെ വിശ്വാസത്തിൻ്റെ പേര് വ്യത്യസ്തരായി കാണാറ് എല്ലാവരും കുതിരായി കാണുന്ന സംവിധാനമാണ് നമ്മുടെ. അതുകൊണ്ട് തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും എല്ലാ മതവിഭാഗങ്ങളുള്ളവർ ഇന്ന് ഇന്ത്യയിൽ മതത്തെ ജാതി
വ്യവസ്ഥകളെ വളരെ അപകടകരമായ വിധത്തിൽ രാഷ്ട്രീയമായി ബന്ധിപ്പിക്കുന്ന ശേഷം അതുകൊണ്ട് രാഷ്ട്രീയ കാര്യത്തിൽ മതം വിശ്വാസം ഇടപെടരുതെന്നോ ഇടപെടുവാൻ പാടില്ലെന്നോ അർത്ഥമല്ല. എന്നാൽ അത്ര ഇടപെടലുകൾ രാജ്യത്തിന്റെ ഐക്യതയ്ക്കും അഖണ്ഡതയ്ക്കും സഹായമാകുന്ന വിധത്തിലായിരിക്കാം. ദൈവനീതിയും ന്യായവും മാത്രം നടത്തുന്ന, അത് മാത്രം ആഗ്രഹിക്കുന്ന സർവശക്തനായ ദൈവമാണ്. അതുകൊണ്ട് വിശ്വാസികൾക്ക് അനീതിയും അക്രമവും കണ്ടുകൊണ്ടുണ്ടാതിരിക്കാൻ സാധിക്കില്ല. അത്തരത്തിലുള്ള മതത്തിൻ്റെ സഭയുടെ ഇടപെടലുകൾ ഇക്കാലത്ത് വളരെ നിർണായകമായ നല്ല ഫലങ്ങൾ ഉൾപ്പെടുത്തും. ഉദാഹരണമായി ജാതി വ്യവസ്ഥ, നിരോധനം, തൃതിരൂ മറ്റ് പിന്നാട്ടുഭാഗങ്ങളിലുള്ള ക്രിയാത്മകമായ സമീപനം, ബുദ്ധിരീതി തുടങ്ങിയവ, ഇത് ഇക്കാലത്തും തുടരേണ്ട ഒരു പ്രക്രിയ. ഈ വർഷത്തെ പ്രവർത്തന ചിന്തകളും പഠനങ്ങളും പ്രവർത്തനങ്ങളും എല്ലാവർക്കും കൈ കൂടാതെ സുന്ദരമായി ജീവിക്കാനുള്ള സാധ്യത തുടർന്നും നൽകുന്നതാകട്ടെ. രാഷ്ട്രത്തെയും നേതാക്കളെയും പ്രവർത്തനങ്ങളെയും ദൈവം അനുഗ്രഹിച്ച് സ്വതന്ത്ര ഉൽപ്പത്തിക്കായ ഭാരതത്തിൻ്റെ അനുഭവം അനുഭവിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ. വീട്ടിലുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ഉൽപ്പത്തി ദിനത്തിൻ്റെ നന്മകൾ നേരുന്നു. ദൈവം നമ്മുടെ സമൃദ്ധിയായി. ചവിട്ടി നിന്നുകൊണ്ട് പിടിച്ചു നിന്നുകൊണ്ട് കൊണ്ടാകട്ടെ ആരാധന നയിച്ച വീഡിയോ നാം ശ്രദ്ധാർത്ഥികൾ പ്രത്യേകിച്ച് അനുമോദിക്കുന്നു. വളരെ അധ്വാനമുണ്ടായിരുന്നു. Thank you.
നിങ്ങൾ കഴിക്കാൻ ചെല്ല, നിങ്ങൾ കഴിക്കാൻ ചെല്ല. മറ്റേ ആദ്യത്തെ ഒരു പാട്ടൊക്കെയല്ലേ, ആദ്യത്തെ പാട്ട് സൗണ്ട് കുറവുണ്ട്. കുഴിക്കാല എവിടെടാ കുഴിക്കാല? നമ്മളാണ് സാർ. അതോ അവിടെ തന്നെ ക്ലിയർ ആക്കില്ല. ഇത് ഇനി എടുക്കാൻ വേണ്ടിയാ അവിടെ നഷ്ടം ബാറ്ററി ഡൗൺ എത്ര ഹൗസ് സേവർ ഓൺ തൊട്ടാ പോകും ഘണ്ടയാ പെട്ടെന്ന് സാം സാമേ
ഉച്ചതിന് ശേഷം ജനഗണമന ദേശീയഗാനം പാടും. അതിനുശേഷം തിരിച്ചു പ്രാർത്ഥിച്ച് ആശീർവാദം. പരമാധികാര ജനാധിപത്യ സ്വതന്ത്ര രാഷ്ട്രമായ ഇന്ത്യയുടെ അഭിമാനമായ നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും ഒരിക്കലൂടെ സ്വാതന്ത്ര്യദിന റിപ്പബ്ലിക് ദിന ആശംസകൾ നേരുന്നു. ജനാധിപത്യത്തിൻ്റെയും പരമാധികാരത്തിൻ്റെയും നന്മകളും തിന്മകളും ഒരുപോലെ അനുഭവിക്കുന്നവരാണ് നമ്മളെല്ലാം. അതിൻ്റെ നന്മ ഏറ്റവും കൂടുതൽ നമ്മൾ അനുഭവിച്ച സമയമാണ് ജലപ്രളയ സമയം. ജാതി മത വർഗവർണ്ണ വ്യത്യാസങ്ങളൊന്നും കൂടാതെ എല്ലാവരും ഒരുമിച്ചിറങ്ങി ജനങ്ങളെ അവരുടെ പ്രയാസ സാഹചര്യങ്ങൾ രക്ഷിക്കുവാൻ ഒരു പുതുജീവൻ നൽകാൻ ആവോളം പ്രയത്നിച്ചു. എന്നാൽ അതോടൊപ്പം ഈ ജനാധിപത്യത്തിൻ്റെയും രാഷ്ട്രീയ അതിപ്രസരത്തിൻ്റെയും ഒക്കെ തിന്മയും നമ്മൾ അനുഭവിച്ച ഒരു സമയമായിരുന്നു ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള പ്രകടനങ്ങൾ, പ്രഹസനങ്ങൾ. അത് ഒരുപോലെ മതവും രാഷ്ട്രവും തങ്ങളുടെ പദ്ധതികളും പരിപാടികളും ആസൂത്രണം ചെയ്യുവാൻ ഉപയോഗിച്ചു. അതിൻ്റെ നാശം, നന്മ, തിന്മകൾ നമ്മളെല്ലാം അനുഭവിച്ചു. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഈ രണ്ട് സാധ്യതകളും ഉള്ള സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ സമൂഹത്തിന് എക്കാലവും നേതൃത്വം നൽകേണ്ട നേതാക്കളെന്നുള്ള നിലയിൽ തിന്മകളെ കഴിവുള്ളിടത്തോളം ഇല്ലാതെയാക്കുവാനും നന്മയെ പ്രോത്സാഹിപ്പിക്കുവാനും നേതൃത്വം കൊടുക്കുവാൻ
നമ്മൾ സാധിക്കണം. അപ്പോഴാണ് നമ്മളുടെ പരമാധികാരത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെ ഒക്കെ അർത്ഥം നമുക്ക് മനസ്സിലാകുന്നത്. ജനങ്ങൾ പോകുന്ന വഴിയിൽ അവരെ വിടുകയല്ല, നന്മയെ പരിപോഷിപ്പിക്കുവാൻ അതിന് നേർത്തു നൽകുവാൻ നമുക്കെല്ലാവർക്കും ഇടയാകട്ടെ. അതിലൂടെ നമ്മുടെ ഭാരത റിപ്പബ്ലിക് ആഗ്രഹിക്കുന്ന സമത്വസുന്ദര ഒരു ഭാരതം കെട്ടുപിടി ചെയ്യുവാൻ നമുക്ക് ഒന്നിച്ച് പ്രയത്നിക്കാം. അതിന് ദൈവം നമ്മെല്ലാവരെയും സഹായിക്കട്ടെ. ഈ സമയത്ത് ജനഗണമന പാടും, അതിനുശേഷം പ്രാർത്ഥിച്ച് ആശീർവാദം. നമ്മുടെ ഇന്നത്തെ ഈ ഫോട്ടോഗ്രാഫി എഡിറ്റിംഗ് അത് കാര്യങ്ങൾക്കെല്ലാം കൊല്ലകട സ്വദേശിയായ നോബിളാണ്. അദ്ദേഹം മീഡിയ വില്ലേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ആസ്ഥാന ഫോട്ടോഗ്രാഫർ ഉണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ സഹായി എന്നുള്ള നിലയിൽ ഒന്നാണ് നോബിളിനെ പ്രത്യേകിച്ച് നന്ദിയോടെ ഓർക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളും നേരിടും. ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ചീഫ് ഹെഡ് സധാരണ ഫ്ലാഗ് ഹോയിസ്റ്റിംഗിന് നേതൃത്വം നൽകുന്നു. അഭിനന്ദ്യ സ്കുലച്ചൻ ഈ സമയം ഫ്ലാഗ് ഹോയിസ്റ്റിംഗ് നേതൃത്വം നൽകുകയും പ്രിയപ്പെട്ടവർ അത് പങ്കുകാരാകുകയും ചെയ്യുന്നതാണ്. ഫ്ലാഗ് ഹോയിസ്റ്റിംഗ് ടൈമിൽ ഫ്ലാഗ് മുകളിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ കണ്ണുകൾ അതിനോടൊപ്പം പോവുകയും ജനഗണമന പാടുന്ന സന്ദർഭത്തിൽ എല്ലാവരും നിർബന്ധമായും അറ്റൻഷനിൽ ആയിരിക്കുകയും ചെയ്യേണ്ടതാണ്. ഇന്ത്യൻ ഭരണഘടന അത് നമ്മെ ഓർപ്പിക്കുന്നതാണ്. ആ കാര്യം ശ്രദ്ധയോടെ ഓർക്കുക. ശിശമാ
എഴുപതാമത് റിപ്പബ്ലിക് ദിനമായി ഞങ്ങൾ രാഷ്ട്രം ഇന്ന് ആഘോഷിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി ഈ ക്യാമ്പസിലും ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാനുള്ള അവസരം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകിയ സഭയ്ക്ക് ഞങ്ങൾ തന്നെ വാഴ്ത്തുന്നു. കരുണയുള്ള കർത്താവെ, ഞങ്ങളുടെ രാജ്യത്തിന് നൽകപ്പെട്ടിരിക്കുന്ന എല്ലാ സമാധാനവും സന്തോഷകരമായ അനുഭവങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. വിദേശ ആധിപത്യത്തിന് കീഴിലായിരുന്നപ്പോഴും അടിമ മുഖത്തിലായിരുന്നപ്പോഴും ദൈവത്തിൻ്റെ ആത്മാവിലൂടെ വിമോചനത്തിൻ്റെ പാതയിലേക്ക് അവിടുന്ന് ഞങ്ങളെ നയിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ തലങ്ങളിലും യേശു ക്രിസ്തുവിലൂടെ ദൈവം ലോകത്തിന് നൽകിയ വിമോചനത്തിൻ്റെ സന്ദേശം എല്ലാവരും ഉൾക്കൊള്ളുവാനും എല്ലാവരെയും ദൈവജനമായി കാണുന്നതിനും യേശു ക്രിസ്തുവിലൂടെ ലഭ്യമായിരിക്കുന്ന നീതിയിലും സമാധാനത്തിലും സമത്വത്തിലും അധിഷ്ഠിതമായ രാഷ്ട്രത്തിൻ്റെ പുനർനിർമ്മാണത്തിനായി ഭാരത ജനത പ്രയത്നിക്കാൻ തക്ക വണ്ണം അവിടുന്ന് കൃപ ചെയ്യണമേ. ഞങ്ങളുടെ രാഷ്ട്രത്തിൻ്റെ ഭരണാധിപന്മാരെയും പ്രസിഡന്റ്, പ്രധാനമന്ത്രി, മറ്റ് മന്ത്രിമാർ, ഭരണ തലങ്ങളിൽ നേതൃത്വം നൽകുന്ന എല്ലാവർക്കായി എല്ലാ സ്റ്റേറ്റുകളെയും അതിൻ്റെ മന്ത്രിമാരെയും ഗവൺമെൻറ്റുകളെയും ഞങ്ങൾ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എല്ലാവരിലൂടെയും എല്ലാ ജനങ്ങൾക്കും സമാധാനവും സന്തോഷവും നീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഭരണം കാഴ്ചവെക്കാനായി എല്ലാവർക്കും നിൻ്റെ ആത്മാവിലൂടെ കൃപ നൽകണമേ. ഇന്ന് ഞങ്ങളുടെ ക്യാമ്പസിൽ നടന്ന ആരാധനയിലും അവിടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ ആരാധനകൾക്ക് നേതൃത്വം നൽകിയ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ അധ്വാനങ്ങളിൽ ദൈവം കൂടെ ഉണ്ടായിരുന്നു. അനുഗ്രഹകരമായ ഒരു ആരാധന എന്നവർക്ക് നേതൃത്വം നൽകുവാൻ ദൈവം കൃപ ചെയ്തതല്ലോ. നാഥ, ഞങ്ങളെല്ലാവരെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇത്തരം സന്ദർഭങ്ങളിലൂടെ ലഭ്യമാകുന്ന ദർശനങ്ങളും ഉൾക്കാഴ്ചകളും ഞങ്ങളുടെ ജീവിതത്തിൽ അത് പകരപ്പെടുവാനും ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് കർത്താവെ ദൈവരാജ്യത്തിൽ അധിഷ്ഠിതമായ പുതിയ വ്യവസ്ഥിതികളുടെ നിർമ്മാണത്തിന് വേണ്ടി പ്രയത്നിക്കാൻ ഞങ്ങളെയും അവിടുന്ന് ഒരുക്കണമേ. തുടർന്ന് നിൻ്റെ കൃപയിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങളുടെ സംസ്ഥാനത്തിന് വേണ്ടി, രാഷ്ട്രത്തിന് വേണ്ടി, ലോകരാഷ്ട്രങ്ങൾക്ക് വേണ്ടി, വിവിധ മേഖലകളിൽ അസ്വസ്ഥരായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സമാധാനം എല്ലാ തലങ്ങളിലും വ്യാപരിക്കുകയും അങ്ങനെയുള്ള സന്തോഷവും സമാധാനവും ഞങ്ങൾ അനുഭവിച്ച് ദൈവനാമത്തിനായി പ്രവർത്തിക്കാൻ ഇത്തരം സന്ദർഭങ്ങളിലൂടെ ഞങ്ങൾ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ സംസർഗവും കൂട്ടായിരിക്കും നമ്മുടെ എല്ലാവരോടും, നമ്മുടെ സംസ്ഥാനത്തോടും, രാഷ്ട്രത്തോടും, എല്ലാ സംസ്ഥാനങ്ങളോടും, ജനങ്ങളോടും എല്ലാം ഇപ്പോഴേക്കും പറയട്ടെ. ആമേൻ. ന്യായവും സമാധാനവും പുലരുന്ന സമൂഹങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹീതമായ നേതൃത്വം ധന്യത പകരുന്നു എന്നതിൽ യാതൊരു സംശയമില്ല. ഈ നാളുകളിൽ സെമിനാരിയുടെ മുഖ്യ നായകനായി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഏറ്റവും ആദരണീയനായ അഭ്യുന്നയ ഡോക്ടർ എം പി ജോസഫസിൻ്റെ നല്ല നിർദ്ദേശങ്ങൾ, ആലോചനകൾ ഇന്നത്തെ ആരാധനയ്ക്ക് ഏറ്റവും മുതൽക്കൂട്ടായിരുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. പ്രിയപ്പെട്ട അച്ഛനോട്, കുശുമയോട്, അച്ഛൻ്റെ നല്ല നേതൃത്വത്തോട് ബി ഡി ഒന്നാം വർഷ വിദ്യാർത്ഥി സമൂഹം ഏറ്റവും ആദരവോടെ കടപ്പെട്ടിരിക്കുന്നു. അച്ഛനോടുള്ള സ്നേഹവും സന്തോഷവും നന്ദിയും കടപ്പാട് ഈ സമയം ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അറിയിക്കും. ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ 23 സഹോദരങ്ങളുടെയും ഒരുമിച്ചുള്ള പ്രയത്നമാണ് ഇന്നത്തെ ആരാധനയുടെ പരിപാവനത്വവും നന്ദി. അതിൽ പ്രവർത്തിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും തുടർന്നും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഫ്ലാഗൊക്കെ ഷിജിൻ്റെ നേതൃത്വത്തിലാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ കൈവശം ലഭിച്ചിരിക്കുന്ന പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോകോൾ അനുസരിച്ചാണ് ഇന്നത്തെ ആരാധനയുടെ എല്ലാ ക്രമീകരണവും. അതിന് ബഹുമാനപ്പെട്ട കളക്ടർ നല്ല ഒരു ആശംസയും നമുക്ക് നൽകുകയുണ്ടായി. ഇതിനെല്ലാം കാരണമായത് വന്യ അശിൻ്റെ നല്ല നല്ല നിർദ്ദേശങ്ങളാണ്. ഒപ്പം നാം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, നിങ്ങളുടെ കൈകളിൽ ലഭിച്ചിരിക്കുന്ന ഫ്ലാഗാണ്. ഈ ഫ്ലാഗ് യാതൊരു കാരണവശാലും കയ്യിൽ നിന്ന് മിസ്സായി തറയിൽ പോയി അതിനെ ചവിട്ടുവാനോ മറ്റു തലങ്ങളിൽ ആകുവാനോ ഇടവരരുത്. അത് നിയമവിരുദ്ധമാണ്, നമ്മുടെ ദേശത്തിൻ്റെ അഭിമാനത്തിൻ്റെ പ്രതീകമാണ്.
ഈ ഫ്ലാഗ് അത് പേപ്പറിൽ തന്നെ ചെയ്തിരിക്കുന്നു. കൃത്യമായും അത് നാം സൂക്ഷിക്കേണ്ടുന്നത് നമ്മുടെ പരമാധികാര റിപ്പബ്ലിക്കായ ഭാരതത്തിൻ്റെ മക്കളാവുന്ന നമ്മളുടെ അവകാശവും കർത്തവ്യവുമാണ് എന്നതിന് യാതൊരു സംശയമില്ല. തുടർന്ന് ഏവർക്കും മധുരം തയ്യാറാക്കിയിട്ടുണ്ട് ഒന്നാമത് ശ്രദ്ധാർത്ഥികളുടെ പേരിൽ. അതോടൊപ്പം കോഫി ഏവരും അതിൽ പങ്കുചേരണമേ എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ക്യാമറ കൈകാര്യം ചെയ്ത പ്രിയപ്പെട്ടവർ, മറ്റ് വിവിധ നിലകളിൽ സഹകരിച്ച എല്ലാ പ്രിയപ്പെട്ടുള്ള നന്ദിയും സ്നേഹവും സന്തോഷവും, ഒപ്പം ഇതിന് എല്ലാ നല്ല പ്രോത്സാഹനങ്ങളും നൽകിയ വന്നിയ ഫാക്കൽറ്റിയിലെ പ്രിയപ്പെട്ട അച്ഛന്മാർ, ട്രഷറർ പ്രിയപ്പെട്ടുള്ള സ്നേഹവും നന്ദി.